Can you hear, can you hear, can you hear my voice? Coming through, coming through, coming through the noise. I'm floating through outer space. I'm lost and I can't find a way. Oh, all the lights going dark and my hopes destroyed. Help me. കഴിഞ്ഞ ദിവസം നമുക്ക് സണ്ണി ഡയമണ്ട്സിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ദിവസം ഞാനൊരു ടി വി ചാനൽ മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ലാക്മേന്റെ ഒരു ടോണറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കുറെ വർഷങ്ങളോരം ടി വി ആങ്കറിങ് ചെയ്തതാണല്ലോ, അപ്പൊ അവിടെ ചെയ്യുന്ന ഒരു പാറ്റേൺ നിങ്ങൾക്ക് കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ബയോട്ടിക്കിന്റെ ലിബാമാണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം പ്രൊഡക്ട്സ് മാത്രമല്ല അവിടെ ഉപയോഗിക്കാറുള്ളത്. ഞാൻ പറയാം കേട്ടോ ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. നോർമലി അവിടെ ചെയ്യുന്ന ഒരു ടോണർ അപ്ലൈ ചെയ്തതിനു ശേഷം ഫൗണ്ടേഷൻ ഡയറക്റ്റ് അപ്ലൈ ആണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കൊരു സ്കിൻ കെയർ കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ മോശമാവാതിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ ലോറിയലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. എൻ്റെ തേർഡ് ബോട്ടിലിംഗ് ആണെന്ന് തോന്നുന്നു. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നുള്ളതാണ്. എന്നതിന് ശേഷം ഞാനിവിടെ നൈക്കയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൈമറാണ് നൈക്കയുടെ പ്രൈമർ. നല്ല രസമാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും കേട്ടോ നമ്മുടെ മേക്കപ്പ് എല്ലാം. ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഈ ക്രയലോണിൻ്റെ സ്റ്റിക്കാണ്. ഇത് നിങ്ങൾ അങ്ങനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് കാണുന്ന സ്റ്റിക്കല്ല. ടി വി ചാനലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ക്രയലോണിൻ്റെ സ്റ്റിക്കും അതുപോലെ തന്നെ ഡെർമ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുമാണ് കേട്ടോ. അത് ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ക്രയലോണിൻ്റെ സ്റ്റിക്ക് ഞാൻ എൻ്റെ ഷെയ്ഡ് വരുന്നത് FS26 ആണ്. ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്. എന്നതിന് ശേഷം ഞാനിവിടെ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. നോർമലി ടി വി ചാനലിലൊക്കെ ഈ ഒരു ലിക്വിഡ് കൺസീലർ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കാണിച്ച ക്രയലോണിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൽ തന്നെ കൺസീലർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ അത്രയും വലിയൊരു സ്റ്റിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു 1500 രൂപയൊക്കെയാണ് ഈ ഒരു സ്റ്റിക്കിന് റേഞ്ച് വരുന്നത്. അപ്പോൾ ഞാനൊരു കൺസീലറിന് അത്രയും വാങ്ങിയിട്ട് ഇത്രയും വലിയൊരു സ്റ്റിക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് വാങ്ങിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഒരു ഓറഞ്ച് ടോണൊക്കെ വരുന്ന മിക്സ് ചെയ്തിട്ടുള്ള ടോണുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് സാധാരണ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലുകളിൽ ഉപയോഗിക്കാറുള്ളത്. ഞാനിവിടെ മെബലിൻ്റെ ലിക്വിഡ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് നല്ല അടിപൊളി ഫിനിഷിൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആംഗിൾ ടൈപ്പ് കൺസീലർ ബ്രഷാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഫേസും നെക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു വലിയ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടോ ഒരു സ്പഞ്ച് വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ്. അത് കുറച്ച് നനച്ചിട്ട് നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റിക്ക് ഫൗണ്ടേഷൻസൊക്കെ പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് നല്ലൊരു ക്ലീൻ മേക്കപ്പ് ലുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. പ്രൊഡക്ട്സ് കറക്റ്റ് ബ്ലെൻഡായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ക്ലോസ് ഒക്കെ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നമുക്കിപ്പോൾ നോർമലി നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇത്രയും തിക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതൊരു ടി വി ചാനൽ അതുപോലെ തന്നെ ക്യാമറയ്ക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഫൗണ്ടേഷൻ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു റിയൽ ടോണെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈറ്റിങ്ങിൻ്റെ ഇതിലൊക്കെ വരുമ്പം വല്ലാതെ ഇരുണ്ടിരിക്കും കേട്ടോ. എൻ്റെ ഏഷ്യാനെറ്റ് ഷോട്ടിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചി കറുത്ത് പോയോ തടിച്ചു പോയോ. അപ്പോൾ ഈ ക്യാമറയുടെ ആംഗിളും ക്യാമറ ലൈറ്റിങ്ങിനൊക്കെ അനുസരിച്ച് നമ്മുടെ ഉള്ള ടോണിനേക്കാളും ചിലപ്പം മോശമാവും, ചിലപ്പം കുറച്ചുകൂടെ ലൈറ്റിങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി വെളുത്തിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മെബലിൻ്റെ ഒരു ന്യൂഡ് പാലറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും വാങ്ങി കയ്യിൽ വയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു പാലറ്റാണ്. ഒരുപാട് കളേഴ്സൊന്നും നമ്മൾ നോർമൽ ലൈഫിൽ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷെയ്ഡാണ്. ഒരു കോപ്പർ ബ്രൗൺ ആണ് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയൊരു ഗ്ലിറ്റർ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഈ ഒരു കോപ്പറും ഈ ബ്ലാക്കും അടിപൊളിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഹൈ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു സംഭവമായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു പാറ്റേൺ ഐ മേക്കപ്പ് കേട്ടോ. നിങ്ങൾക്ക് ഐ മേക്കപ്പ് ഞാൻ ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊക്കെ കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പാക്കിൻ്റെ ഐബ്രോ ജെല്ലാണ്. എൻ്റെ ദൈവമേ, ഇത് ഞാൻ എത്ര തവണ നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ.
അടിപൊളിയാണ്. നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും വാങ്ങണ്ട, ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ മതി. വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനിയൊന്ന് 600 ആൻഡ് സംതിങ് എന്തോ ആണ് റേറ്റ് വരുന്നത്. കഴിഞ്ഞ കുറേ മേക്കപ്പ് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും, അടിപൊളി ഫിനിഷാണ്, ഇത് രസമാണെന്ന് പറയുന്നത് വെച്ചിട്ട് നമുക്കിങ്ങനെ എഴുതി വെച്ച ഫീലില്ല. നമ്മുടെ നാച്ചുറൽ ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇനി ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ പുരികം കൂടി നോക്കിയിട്ട് വേണം ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നതിന് ശേഷം സെയിം ആ ഒരു പാലറ്റിൽ നിന്ന് തന്നെ കുറച്ചൊരു എന്താ പറയുന്നത് ഹൈലൈറ്റ് കൈൻഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ട്, ഷിമറി ഷെയ്ഡ്, അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഐബ്രോ. എന്നതിന് ശേഷം സെയിം ഐബ്രോ പാലറ്റിൽ നിന്ന് തന്നെ ആ ഒരു കോപ്പർ ബ്രൗൺ ഷെയ്ഡില്ല, അത് വെച്ച് കൈ വെച്ച് ഞാനിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ച് നമ്മൾ പ്ലേസ് ചെയ്യുമ്പം കുറച്ചുകൂടി പ്രൊഡക്റ്റ് നല്ല രസമായിട്ടിരിക്കുന്ന മാതിരി എനിക്ക് തോന്നാറുണ്ട്. ബ്രഷ് വെച്ചതിന് ശേഷം മുകളിലൊന്നും ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഡിഫൈൻ ചെയ്ത താഴെ അതുപോലെ തന്നെ മുകളിലും ചെയ്യണം, കാരണം നമ്മൾ ഐബ്രോ ജെല്ലിൽ ഇപ്പോൾ യൂസ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ എക്സസ് എവിടെയെങ്കിലും വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ആ സെറ്റിംഗ് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നതിന് ശേഷം നമ്മളൊരു ഐ പെൻസിൽ എടുത്തിട്ട് കണ്ണൊന്ന് എഴുതുകയാണ്. ഇത് ലോറിയലിൻ്റെ ഐ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും തന്നെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേര് മെൻഷൻ ചെയ്യാൻ പറ്റും, ചില ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഐ മീൻ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഔട്ടർ കോർണറിലേക്ക് ഇങ്ങോട്ട് നീട്ടി വെച്ചിട്ട് കണ്ണൊന്ന് നന്നായിട്ട് എഴുതി കൊടുക്കുക. ഇത്ര ചെറിയ കണ്ണാണെങ്കിലും നല്ല രസമായിട്ട് കണ്ണ് ഇതുപോലെ ഒരു സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ലോറിയൽ പാരീസിൻ്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അടിപൊളി കിട്ടും മസ്കാരയാണ് കേട്ടോ. ഇതിന് വെല്ലാം വേറൊരെണ്ണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ബ്ലോഗേഴ്സ് ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്, വലിയ വലിയ ബ്രാൻഡ്സിനേക്കാളും അത്ര രസമായിട്ടാണ് ഇത് ഇരിക്കുന്നത് എന്നുള്ളത്. പിന്നെന്താ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നോക്കിയാൽ എഴുതിയ കണ്ണും എഴുതാത്ത കണ്ണും തമ്മിലുള്ള ഡിഫറൻസ്, നമുക്ക് ലാഷസ് എക്സ്ട്രാ വെക്കേണ്ട ആവശ്യമില്ല ഈ മസ്കാര യൂസ് ചെയ്താൽ എന്നുള്ളതാണ്. നോക്കിയാൽ നിങ്ങൾ കണ്ണിലേക്ക് അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ മേക്കപ്പ് റിമൂവറോ അല്ലെങ്കിൽ നാച്ചുറൽ കോക്കനട്ട് ഓയിലൊക്കെ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം അത് കളയാനുള്ളതാണ്. പക്ഷേ ഒരു ലോങ് അവേഴ്സിലേക്കൊക്കെ ചെയ്യുന്ന മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെ വെല്ലാം വേറൊരു സംഭവമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത എന്താ പറയുക, എക്സസ് പ്രൊഡക്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺസീലർ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇന്നിങ്ങനെ എന്താ പറയുന്നത് തട്ടിക്കളയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയത് ഈ പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞത്, ഡെർമ എന്ന് പറഞ്ഞ്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ പാക്കേജാണ്. ഇതിൻ്റെ ഡെർമയുടെ കോണ്ടോ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഡെർമയുടെ തന്നെ കുറേ ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ക്രൈലോൺ ഉള്ളതുകൊണ്ട് ഡെർമയുടെ ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കുറച്ചുകൂടി വൈറ്റ് ടോൺ കൂടുതലായത് കാരണം ഞാൻ അത് ഒഴിവാക്കി. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ കോണ്ടോ ചെയ്യുകയാണ്. നോസ് കോണ്ടോർ ആണ് ആദ്യം ചെയ്യുന്നത്. ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തപ്പം കുറച്ച് അധികമായി, അപ്പം അത് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. രണ്ട് സൈഡിലും ബ്ലെൻഡ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നമുക്ക് ഫൗണ്ടേഷൻ, നമ്മൾ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹൈലൈറ്റർ എന്തെങ്കിലും എടുത്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് സെൻറ്ററിൽ ഒരു വര വെച്ച് കൊടുക്കുക, എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കൊന്ന് കുറച്ച് നീണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നതിന് ശേഷം ഒരു സ്ട്രോബിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്, മെബലിൻ്റെ സ്ട്രോബിംഗ് ക്രീമാണ് കേട്ടോ. അടിപൊളി സ്ട്രോബിംഗ് ക്രീം, ഒരുപാട് ഗ്ലിറ്റർ പാർട്ടിക്കളൊന്നുമില്ല, നല്ലതാണ്. ഇനി നമ്മൾ വീണ്ടും ഷുഗറിൻ്റെ സെറ്റിംഗ് പൗഡർ എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം, ഇത് നല്ലതാണ്. മെബലിൻ നല്ലതാണ്, ലാക്മേ നല്ലതാണ്. നോർമലി ടി വിയിൽ അധികം ഞാൻ പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ലാക്മേയുടെ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കോണ്ടോ ചെയ്യാം. ഷുഗറിൻ്റെ കോണ്ടോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു പാലറ്റ്. അടിപൊളി പാലറ്റാണ്, 3-in-1 ആണ് കേട്ടോ. ഈ ഒരു പാലറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് കോണ്ടോർ ഉണ്ട്, അതിനകത്ത് ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം വാങ്ങിയാൽ മതി. പിന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരുപാട് നാളിരിക്കും കേട്ടോ ഈ പ്രൊഡക്റ്റ്സ് ഒക്കെ. ഡെയിലി ഒന്നും മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വലിയ ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. കോണ്ടോ പാലറ്റിൻ്റെ ആ കോണ്ടോ ഷെയ്ഡ് എടുത്തിട്ട് ഇതാ താഴെ ഞാൻ നന്നായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട്. എനിക്ക് കുറച്ച് ഡബിൾ ചീനൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വണ്ണം വെച്ചതിന് ശേഷം. നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് ഷെയ്ഡ് എടുക്കാം. കോണ്ടോ ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കാം. ദാ ഇതുപോലെ കോണ്ടോ ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ബ്ലഷ് വരേണ്ടത്. ബ്ലഷ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം സെയിം പാലറ്റിൽ തന്നെ നമ്മൾ ഹൈലൈറ്റ് ഷെയ്ഡാണ് എടുക്കുന്നത്, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നേരത്തെ കാണിച്ച സ്ട്രോബിംഗ് ക്രീം യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഇതിനകത്ത് ഈ പാലറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. എന്നതിന് ശേഷം ലിപ്പ് ലൈൻ ചെയ്യുകയാണ്. ലിപ്പ് ലൈനർ ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക് കാണിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയാണ്, എസ്പെഷ്യലി ഇതുപോലത്തെ ക്യാമറയ്ക്കൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പം കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഇത് നന്നാവും കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇത്. അടിപൊളി ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. ഒരുപാട് പേര്, ഒരുപാട് ബ്ലോഗേഴ്സൊക്കെ ഇതിനെ ഞാൻ റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഡസ്കി സ്കിൻ ടോണിന് അടിപൊളിയായിട്ട് ചേരും കേട്ടോ. ഇത് വെറ്റൻ വൈൽഡിൻ്റെ ഗിവ് മീ മോക്കയാണ്. നിങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും ഒരു ലിപ്സ്റ്റിക്കേ നിങ്ങൾ വാങ്ങുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് പോയി വാങ്ങിക്കോട്ടോ. അടി
അത്ര രസമാണ് ഈ ഷെയ്ഡ് കാണാനായിട്ട്. ഇടുമ്പം കുറച്ചൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു ടെക്സ്ചർ ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നല്ല മാറ്റ് ഫിനിഷായി വരും കേട്ടോ. എന്നാൽ നമ്മുടെ ചുണ്ടിനെ അങ്ങനെ ഡ്രൈയിങ് ആക്കുന്നില്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ ഇരിക്കും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി സ്ട്രോബിംഗ് ക്രീം വെച്ചിട്ട് ഞാനിങ്ങനെ നമ്മുടെ ചിൻ ഏരിയയിലും അതുപോലെ നോസ് ഏരിയയിലും ഫോർഹെഡിലും ഒക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടോ ഈ ഹൈലൈറ്റ്, ഒരുപാട് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇൻ റിയൽ കാണാനും നല്ലതാണ്. ചിലതൊക്കെ നമ്മളിങ്ങനെ ഇപ്പം നേരത്തേതൊക്കെ പാലറ്റിലൊക്കെ ഉള്ളത് കുറച്ചൊരു ഗ്ലിറ്റർ പാർട്ടിക്കിളുണ്ട് പൗഡർ ഫോം ആകുമ്പം. അപ്പോൾ ഇതാകുമ്പം ഇൻ റിയൽ കാണാനും നല്ലതാണ്, ക്യാമറയ്ക്കും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് അധികം ഇട്ടാൽ മതി ക്യാമറയ്ക്ക് ഇടുന്ന സമയത്ത്, ഉള്ളതിലും കൂടുതൽ കുറച്ച് ഇടണം എന്നുള്ളതാണ്. ക്യാമറയ്ക്ക് ഇടുമ്പം നമ്മൾ ഇൻ റിയലിനേക്കാൾ കുറച്ചൊന്നും അധികം കയറ്റി നിൽക്കണം എന്നുള്ളതാണ്. ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ വന്നിട്ട് കളർ സെൻസിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കാരണം ഇതിനകത്ത് സ്പ്രേ ചെയ്യുമ്പം അതിനൊക്കെ ഒരു പ്രോപ്പർ വെയിൽ വരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കണ്ണിലൊന്നും ആവുകയില്ല, നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു പ്ലെയിൻ ബ്രഷ് വെച്ചിട്ട് വേണം ചെയ്യാമെന്ന് മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സസ് പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ആകെ മോശമാവും കേട്ടോ, നമ്മുടെ മേക്കപ്പൊക്കെ ആകെ കൊളാവും. അപ്പോൾ ഇതുപോലെ പ്ലെയിൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് നമ്മുടെ മേക്കപ്പൊക്കെ ലോങ് അവേഴ്സ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ ഇവിടെ ഇങ്ങനെ ഫിനിഷായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കണ്ണ് എഴുതിയാലോ എന്നുള്ളത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, കണ്ണ് എഴുതിയിട്ടാണോ കണ്ണ് എഴുതാതെയാണോ ഈ ഐ മേക്കപ്പ് ഭംഗി എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ കണ്ടു, ഒരെണ്ണം എഴുതി ഒരെണ്ണം എഴുതിയില്ല, ഏതാ ഭംഗി എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. എനിക്കിങ്ങനെ ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എന്തായാലും എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ എഴുതിയതാണ്. ഇനി എന്താണ്, നമുക്ക് ജ്വല്ലറീസൊക്കെ ഇടാം. ഞാൻ നോസ് പിന്നും കമ്മലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഡയമണ്ട് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ചെയ്യാനല്ലേ പോകുന്നത്. അപ്പോൾ എൻ്റെ ഡയമണ്ട് കളക്ഷനൊക്കെ ഇങ്ങനെ ഓരോന്നോട്ട് ഇടുകയാണ്. ഇത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പൊന്നുവാതിര ഓർണമെൻറ്റ്സിനോ ഡയമണ്ട് അങ്ങനെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതെൻ്റെ പുതിയൊരു ഡയമണ്ട് നെക്ലേസ് ആണ്. എനിവേ, പിന്നെന്താ, ഒരു വാച്ച് കിട്ടി, ഒരു മൂന്നാല് മോതിരം ഇട്ടിട്ടുണ്ട്. എൻ്റെ റിംഗ് കളക്ഷൻ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല കേട്ടോ, ഞാൻ കാണിക്കാം കേട്ടോ, ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാരി. ഇത് ഞാൻ ബ്ലാക്ക് നെറ്റ് മുറിച്ച് വാങ്ങിച്ചിട്ട് ഇതുപോലെ ബോർഡർ വെച്ച് സാരിയാക്കി ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ വീഡിയോക്ക് ഇത് പ്രോപ്പർ കോസ്റ്റ്യൂം ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ചെയിന് നിങ്ങൾ കണ്ടോ, അടിപൊളി നെക്ലേസാണ്. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് സണ്ണി ഡയമണ്ട്സിൽ. അപ്പം നിങ്ങൾ, ഞാൻ എൻ്റെ കളക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണും കേട്ടോ, വേർത്ത് വാച്ചിങ് ആണ്. അത്ര രസമായിട്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻ, എൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും കളക്ഷൻസ് ഞാൻ ആ വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യാം, കുറച്ച് കളക്ഷൻസ് ഈ വീഡിയോനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. Can you hear my voice coming through the noise. I'm floating through outer space. I'm lost and I can't find a way. Oh, all the lights going dark and my hopes destroyed. Help me. നെക്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കണ്ടതിൽ കുറച്ച് ഇഷ്ടമായിട്ടുള്ള പീസുകൾ ഇങ്ങനെ വേഗം വേഗം കാണിച്ചു പോയതാണ്. അത്ര കളക്ഷൻ അല്ല ഇവിടെ ഉള്ളത്, വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ തന്നെ ഉണ്ട്. ഈ വീക്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് സണ്ണിയിൽ നല്ലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഡെയിലി വെയർ ഓർണമെൻറ്റ്സിൻ്റെയും പാർട്ടി വെയർ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ആയിട്ട്. അപ്പോൾ ദിസ് ഈസ് എ റൈറ്റ് ടൈം നിങ്ങളോട് ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ സംസാരിക്കാനും ഒരുപാട് കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.